പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ജീവിക്കുന്ന ഈ ഓസ്ട്രേലിയൻ സമൂഹവും രാഷ്ട്രവും വളരെ നിർണായകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. പ്രത്യേകിച്ച് വിവാഹത്തെയും കുടുംബത്തെയും സമൂഹത്തിൻ്റെ ഭാവിയെയും കുറിച്ച് നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ട ഒരു ജനകീയ അഭിപ്രായ വോട്ടെടുപ്പ് നവംബർ മാസത്തിൽ പൂർത്തിയാകുന്നൊരു കാലഘട്ടമാണിത്. വളരെ വ്യക്തമാണ് എന്താണ് വോട്ടിന് നിർണായകമായിട്ടുള്ള മാനദണ്ഡമായിട്ട് വച്ചിരിക്കുന്ന കാര്യമെന്ന്. പരമ്പരാഗതമായി ക്രൈസ്തവ മൂല്യങ്ങൾ അധിഷ്ഠിതമായിരുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും സ്നേഹത്തിലെ മരണം വരെ കുടുംബത്തിന് സ്ഥാപനത്തിനായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹത്തിലേർപ്പെടുന്നതും അതുവഴി മക്കളെ ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ആ വിവാഹമെന്ന ആ സ്ഥാപനത്തിൻ്റെ നിർണായകമായിരിക്കുന്ന ആശയത്തിന് തന്നെ വ്യതിയാനം വരുത്തിക്കൊണ്ട് ഒരു സ്ത്രീക്ക് സ്ത്രീയെയോ ഒരു പുരുഷന് പുരുഷനെയോ വിവാഹം ചെയ്താലും അത് ഔദ്യോഗികമായിട്ട് ഒരു വിവാഹമായിട്ട് അംഗീകരിക്കും എന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതിനെ ഒന്നുകിൽ യെസ് എന്ന് അല്ലെങ്കിൽ നോ എന്ന് മറുപടി പറയുക, അതാണ് അഭിപ്രായ വോട്ടെടുപ്പിൻ്റെ തീരുമാനത്തിൽ വരുന്ന കാര്യം. ഇന്നുവരെ നിലനിന്നിരുന്ന സഭയുടെയും മറ്റ് മതവിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു സ്ത്രീ ഒരു പുരുഷന് വിവാഹം ചെയ്ത് കുടുംബം സ്ഥാപിച്ച് മക്കളെ ജനിപ്പിച്ച് അവരെ വളർത്തുന്ന ആ വിവാഹത്തെ അനുകൂലിക്കുന്നവരെ സുവർഗ വിവാഹത്തെയും വിവാഹമായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാനായിട്ട് വിസമ്മതിക്കുന്ന ഒരു മനോഭാവം എടുക്കുമ്പോൾ അത് നോ എന്ന് പറയണമെന്നും എല്ലാവരും ഒരുപോലെ വിവാഹിതരാകാൻ പ്രാപ്തരാണ് യോഗ്യരാണ് എന്ന് പറയുകയാണെങ്കിൽ യെസ് എന്ന് പറയണമെന്നുമാണ് ഈ അഭിപ്രായ വോട്ടെടുപ്പിൽ പറയുന്നത്. പ്രിയപ്പെട്ട ഈ അവസരത്തിൽ സഭയുടെ നിലപാട് വളരെ വ്യക്തമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വിവാഹത്തെപ്പറ്റി: സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന സഖ്യമുളവാക്കുന്ന വിവാഹ ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താനോൽപാദനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പരമ്പരാഗതമായ വിവാഹത്തിൽ വ്യക്തമായി സ്ഥാപിക്കപ്പെടുന്നത്. ഒന്ന്, ഒരു പുരുഷനും ഒരു സ്ത്രീയും പോളിഗമി ബഹുഭാര്യത്വമോ ബഹുപുരുഷത്വമോ ഇല്ല അവിടെ. രണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. മൂന്ന്, ഇത് മരണം വരെ നിലനിൽക്കുന്നതാണ്, അവിഭാജ്യമാണ്. അവസാനമായിട്ട്, ഇത് ജീവനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്, മക്കളെ ജനിപ്പിക്കുന്നതാണ്, സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മെത്രാന്മാർ പറയുന്നത്, വി ബിലീവ് ദാറ്റ് മാരേജ് ഈസ് എ നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗാഡ് ടു ബി എ പെർമനൻറ്റ് യൂണിയൻ ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ ഇൻറ്റൻഡഡ് ടുവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് എ ഫാമിലി ഇൻ വിച്ച് ചിൽഡ്രൻ ആർ ബോൺ ആൻഡ് നർച്ചേർഡ്. ഈ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് 2004 ഏർപ്പെടുത്തിയ ഓസ്ട്രേലിയൻ മാരേജ് ആക്റ്റും വിവാഹത്തെ നിർവചിക്കുന്നത്. അതിപ്രകാരമാണ്, മാരേജ് മീൻസ് ദ യൂണിയൻ ഓഫ് എ മാൻ ആൻഡ് എ വുമൺ ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് ഓൾ അതേഴ്സ് വളണ്ടറിലി എൻറ്റേർഡ് ഇൻ ടു ഫോർ ലൈഫ്. അപ്പോൾ വളരെ വ്യക്തമാണ്, പ്രകൃതിപരമായിരിക്കുന്ന ഒരു സ്ഥാപനമാണ്,
മനുഷ്യ പ്രകൃതിപരമായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വിവാഹം. ദൈവം ആശീർവദിച്ചിരിക്കുന്നതാണ് വിവാഹം. അതിലെ ഒരു പുരുഷനും സ്ത്രീയും സ്നേഹത്തിൽ ഒന്നിക്കുന്നതാണ്. അത് അവരുടെ മരണം വരെ നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതുവഴിയായിട്ട് ജീവനിലേക്കുള്ള തുറവി ആഗ്രഹിക്കുന്നതാണ്. അതുവഴി അവർ മക്കളെ ജനിപ്പിക്കുന്നു, മക്കളെ വളർത്തുന്നു. അത് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും നിലനിൽപ്പിന് ആധാരമായിട്ട് നിൽക്കുന്നു. ഇനി ഇപ്പോഴത്തെ ഈ ചോദ്യാവലിയിലെ സ്വവർഗ വിവാഹ ബന്ധത്തെ വിവാഹമായിട്ട് അംഗീകരിക്കണമെന്നുള്ളതാണ്. ഓസ്ട്രേലിയയിലും മറ്റു പല രാജ്യങ്ങളിലും സ്വവർഗ ബന്ധത്തിൽ കഴിയുന്ന ആളുകൾക്ക് ലീഗൽ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പം തന്നെ അതിന് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, പക്ഷേ അതിനെ വിവാഹമെന്ന ആ സ്ഥാപനത്തോട് തുല്യമാക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. എൻ്റെ ചിന്തയിൽ കത്തോലിക്ക സഭയുടെ പഠനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ ജനനവും അവരുടെ വളർച്ചയും വിദ്യാഭ്യാസവുമാണ്. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞിനെ ജന്മനാ അവകാശപ്പെട്ടതാണ് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണവും സ്നേഹവും വാത്സല്യവും. സ്വവർഗ ബന്ധത്തിൽ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ അവരുടെ സംതൃപ്തിക്ക് അത് കാരണമാകുമെങ്കിലും അതുവഴിയായിട്ട് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യ കുട്ടിക്കും അവകാശപ്പെട്ട ഒരപ്പൻ്റെ സംരക്ഷണവും സ്നേഹവും ഒരമ്മയുടെ വാത്സല്യവും കരുതലും ലഭിക്കാൻ സാധ്യമല്ലാത്ത, അങ്ങനെ മൗലികമായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു നിയമനിർമ്മാണമായിരിക്കുന്നത്. അത് വലിയവരായിട്ട് സ്വവർഗ വിവാഹത്തിൽപ്പെടുന്ന ആളുകളുടെ വൈകാരികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന മൗലികമായിരിക്കുന്ന ഒരപ്പനുടെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും ലഭിക്കേണ്ട അവകാശത്തെ നിഷേധിക്കുന്നത് മാനുഷികമല്ല, ദൈവികമല്ല, ക്രൈസ്തവമല്ല, അതൊരു നീതി നിഷേധമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വരുന്ന ജനകീയ ഹിത പരിശോധനയിൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിധത്തിൽ കത്തോലിക്ക സഭയുടെ മാത്രമല്ല ക്രൈസ്തവ മതങ്ങളുടെയും ഹൈന്ദവ മതങ്ങളുടെയും ഇസ്ലാം ചിന്തയുടെയും ഒക്കെ എല്ലാ മതവിഭാഗങ്ങളുടെയും ചിന്തയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കുന്ന സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വിവാഹത്തെ തുടർന്നും നിലനിർത്താൻ വേണ്ട ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വരുന്ന ഹിതപരിശോധനയിലെ സ്വവർഗ വിവാഹത്തെ, സ്വവർഗ ബന്ധത്തെ, സ്ഥാപിതമായിരിക്കുന്ന വിവാഹ ബന്ധത്തോട് തുലനം ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിനെ നോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതുവഴിയായിട്ട് ഈ ഓസ്ട്രേലിയൻ സമൂഹവും രാഷ്ട്രവും ഇവിടുത്തെ കത്തോലിക്ക വിശ്വാസികളും കൂടുതൽ ഭാസുരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഭാവിയിലേക്ക് കാരണമാകുന്ന തീരുമാനമായിരിക്കും അത് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ആരുടെയും നീതി നിഷേധിക്കണമെന്ന് ഞാൻ പറയുകയില്ല. സ്വവർഗ ബന്ധങ്ങൾ നിയമപരമായിട്ട് സ്ഥാപിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയ നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ
അംഗീകരിക്കുന്ന സംവിധാനങ്ങൾ നിയമപരമായിട്ട് ഇവിടെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും ഈ കാര്യത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ഉതകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. സെക്സ് എന്ന് പറയുന്നതും ജെൻഡർ എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. സെക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനിലുള്ള ലിംഗഭേദമാണ്. ജെൻഡർ എന്ന് പറയുന്നത് അതൊരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. നമുക്കറിയാമല്ലോ, നിങ്ങളടുത്ത കാലത്ത് വായിച്ചു കാണും ഇന്ത്യയിലെ ഒരു വനാന്തരത്തിലെ ഒരു പെൺകുട്ടി കുരങ്ങന്മാരുടെ കൂടെ ജീവിച്ചത്, വസ്ത്രമൊന്നുമില്ലാതെ കുരങ്ങന്മാരെ പോലെ നാല് കാലിൽ നടക്കുകയും കുരങ്ങന്മാരെ പോലെ അവരുടെ കൂടെ വായ്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. ഒരു വ്യക്തി ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്നുവോ, ആരുമായിട്ട് ഇടപഴകുന്നുവോ, അവരുടെ പെരുമാറ്റ രീതിയും സംസ്കാരവും ആയിരിക്കും ആ കുഞ്ഞ് പ്രത്യേകമായിട്ട് ആർജിക്കുക. സ്വാഭാവികമായിട്ട് സ്വവർഗ ബന്ധത്തിൽ കഴിയുന്ന ആളുകൾ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ അവൻ ആണാകട്ടെ അവൾ പെണ്ണാകട്ടെ, അവളും സ്വാഭാവികമായിട്ട് ഈ സ്വവർഗ സംസ്കാരത്തിൽ മനോഭാവത്തിൽ വളരുകയും അങ്ങനെ ഭാവി സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭാവി തന്നെ അപകടകരമാക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കപ്പെടുകയും ചെയ്യും. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ഈ മാരേജ് ഈക്വാളിറ്റി എന്ന് പറയുന്ന ഈ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ ഇവിടെ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് പോലും എടുക്കാനായിട്ട് എതിർത്തുകൊണ്ട് കോടതിയിൽ കേസിന് പോയത്? അതിനേക്കാളും വളരെ ദയനീയമായിട്ടുള്ള കാര്യമുണ്ടായി. ഓസ്ട്രേലിയയിലെ കത്തോലിക്ക സഭ കഴിഞ്ഞ വർഷം വിവാഹത്തെപ്പറ്റി ഒരു ഇടയലേഖനം പ്രസിദ്ധീകരിച്ചു. അത് പള്ളിയിൽ വായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു മെത്രാപ്പൊലീത്തയ്ക്കെതിരായിട്ട്, അതായത് അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തൊരു സംഭവം ഓസ്ട്രേലിയയിലുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റ് വിദ്യാഭ്യാസ മന്ത്രി ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകളെ അവിടെ സ്കൂളിലെ കുട്ടികൾ തന്നെ സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല എന്ന്. ക്രിസ്മസിൻ്റെ അവസരത്തിൽ ക്രിസ്മസ് കാർഡ് സുഹൃത്തുക്കൾ തമ്മിൽ കൈമാറാൻ പാടില്ല എന്ന്. അത്രയും ക്രൈസ്തവ വിരുദ്ധമായിരിക്കുന്ന, വളരെ ബോധപൂർവം ക്രൈസ്തവ വിരുദ്ധമായിരിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്താനായിട്ട് വളരെ ആസൂത്രിതമായിട്ട് ഈ നാട്ടിലെ പലരും സാമ്പത്തിക ബലം ഉപയോഗിച്ചും മറ്റു തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മതവിശ്വാസികളായ, ദൈവവിശ്വാസികളായ, ക്രൈസ്തവ വിശ്വാസികളായ, ധാർമ്മിക മൂല്യങ്ങൾ ഇനിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും ഭാവി സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ നാട്ടിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരപ്പൻ്റെയും അമ്മയുടെയും സംരക്ഷണവും സ്നേഹവും വാത്സല്യവും ലഭിക്കാൻ അർഹതയുണ്ടെന്നുള്ളത്, ആ അവകാശം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കാൻ ഇടവരാൻ നിങ്ങളുടെ വോട്ട് മറക്കാതെ മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമായിക്കൊണ്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് ഇവിടെ ദൈവനന്മയ്ക്കും മനുഷ്യമഹത്വത്തിനും മക്കളുടെ അവകാശങ്ങൾക്ക് ഉറപ്പും ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ടാകാൻ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥ്യം നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ഓസ്ട്രേലിയയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന്
പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.